കരയുന്നത്. എനിക്ക് എൻ്റെ മുടിക്കും ഒരുപാട് എന്താ പറയുക ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ കുഴപ്പമില്ലാതെ ഒരു കുഴപ്പമില്ലാതെ മുടി ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുടിയുടെ സംരക്ഷണത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ചെയ്യാനാണ് ഇന്നും വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ പറഞ്ഞു, കുറച്ച് വീഡിയോസ് ഇനി മുടിയെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലത്ത് എങ്ങനെയാണ് മുടി സംരക്ഷിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. നല്ല പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ മുടിയെ കുറിച്ചിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു. മുടിയെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസായ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും മുടി എന്ന് പറഞ്ഞ് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയല്ലേ. എല്ലാവർക്കും ഞാൻ പറയുന്നില്ല കേട്ടോ, മുടി എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്, അല്ലെങ്കിൽ മുടി ഞാൻ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ മുടി എന്ന് പറഞ്ഞത് ഒരു പാർട്ട്, അല്ലെങ്കിൽ ഒരു ചിലർക്ക് അത് അത്യാവശ്യമായിരിക്കും, ചിലർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് മുടി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേപോലെ മുടിയോട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് മുടി എന്താ മുടി അത്ര വലിയ കാര്യമാക്കുന്ന ആളുകളും എല്ലായിരിക്കും. ചിലർക്ക് മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും, മുടി കുറച്ചുള്ളവരുണ്ടാവും, പക്ഷെ അവർക്ക് മുടി ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനത്തെ പല ആളുകളാണ് ഉള്ളത്. ഇപ്പം മുടി വലിയ കാര്യമാണെന്നില്ല ഞാൻ പറയുന്നത്, പക്ഷെ മുടി സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പം നമുക്ക് വീഡിയോക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഉണ്ടാവും അതിന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ബേസായിട്ട് കുറച്ച് കാര്യങ്ങൾ, നമ്മൾക്ക് മുടിയെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് മഴക്കാലം ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ മഴക്കാലത്ത് എങ്ങനെയാണ് മുടിയെ സംരക്ഷിക്കേണ്ടത്? മഴക്കാലത്ത് സാധാരണ നമ്മൾ മുടിയെ സംരക്ഷിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം മഴക്കാലത്ത്. ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അസുഖങ്ങളും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസും അല്ലെങ്കിൽ പനി അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത്. അല്ലെ, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഓരോ അസുഖങ്ങളായിട്ടുണ്ടായിരിക്കും മഴക്കാലത്ത്. അപ്പോൾ നമ്മൾ മുടിയെ സംരക്ഷിക്കുമ്പോൾ പുറമെ നമ്മൾ ഒരുപാട് ഓയിലും പാക്കൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അകത്തേക്കുള്ള ഫുഡുകൾ മറന്നു പോകരുത്. നമ്മൾ വിറ്റാമിൻസ് ഉള്ള ഫുഡ് കഴിക്കണം, പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം ഇപ്പോൾ വെറുതെ വെള്ളം വെറുതെ പച്ചവെള്ളമൊക്കെ കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ജ്യൂസൊക്കെ ആയിട്ട് നമുക്ക് വെള്ളം അകത്തേക്ക് എത്തിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ധാരാളം കുടിക്കണം. പിന്നെ അപ്പോൾ അതങ്ങനെ അപ്പോൾ നമുക്ക് പുറമേ ചെയ്യേണ്ട കുറച്ച് മുടിയെ കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് കേട്ടോ. മഴക്കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മുടി ഉണങ്ങുക എന്നത്. മുടി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഈ വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് മുടി ഒന്ന് അഴിച്ചിട്ട് കഴിഞ്ഞാൽ മുടി ഉണക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ മഴക്കാലത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് മുടി ഉണക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ മുടിയിലെ ഈർപ്പം, മുടി നല്ലവണ്ണം ഉണങ്ങാതെ ആ ഈർപ്പം ഉള്ളത് കൊണ്ടാണ് ഡാൻഡ്രഫ് അതേപോലെ കായ എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഉള്ളത് കൊണ്ടാണ് മുടി നമുക്ക് നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നത്. മഴക്കാലത്ത് മുടി കൊഴിഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്, ഡാൻഡ്രഫൊക്കെ. മഴക്കാലത്ത് ഡാൻഡ്രഫൊക്കെ ഉണ്ടാകാൻ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര എളുപ്പത്തിൽ ഡാൻഡ്രഫ് നമുക്ക് മുടിയിലേക്ക് വന്ന് കയറും. അപ്പോൾ അതുകൊണ്ടാണ് മുടിയിൽ എന്താ പറയുക മുടി കൊഴിച്ചിൽ പെട്ടെന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ മുടി ഉണങ്ങാൻ അതിനെ അനുവദിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ മുടി എല്ലാ ദിവസവും കുളിക്കരുത്, എൻ്റെ ഒരു രീതിയിലാണ് പറയുന്നത് കേട്ടോ. എല്ലാ ദിവസവും തല മുടി ഇപ്പോൾ നമുക്ക് ഉണങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും തല നനയ്ക്കാതെ ഇരിക്കുക. ഒരു വീക്കിൽ രണ്ട് തവണയെങ്കിലും മൂന്ന് തവണയെങ്കിലും തല നനച്ചാൽ മതി. നമുക്ക് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, പക്ഷെ ഉണക്കാൻ വേണ്ടി നമ്മൾ ഹീറ്റിംഗ് ടൂൾസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾക്ക് മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹീറ്റിംഗ് ടൂൾസൊക്കെ ഉണ്ട്, അതൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാനിൻ്റെ ഒക്കെ ചുവട്ടിൽ പോയിട്ട് ഇരിക്കുക, മുകളിൽ കാണുന്ന ഫാനിൻ്റെ ചുവട്ടിലേക്ക് താഴെ നമ്മൾ മറ്റേ ടേബിൾ ഫാനിൻ്റെ അടുത്ത് പോയി ഇരിക്കരുത്. അപ്പോൾ പിന്നെ ആകെ നമ്മൾ മൊത്തം പോകും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ഫാനിൻ്റെ ചുവട്ടിൽ മുടി നല്ലവണ്ണം അഴിച്ചിട്ട് കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഒന്ന് അഴിച്ചിട്ടിട്ട് ഇരിക്കുക. ഇപ്പോൾ സാധാരണ എങ്കിലും നമ്മളിപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് മുടി രാവിലെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി അഴിച്ചിട്ടിട്ടൊന്നും ഇരിക്കാൻ സമയം കിട്ടില്ല. കാരണം നമ്മൾ മുടി അഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മുടി അഴിച്ചിട്ട് നമ്മൾ ഓരോ കുക്കിങ്ങും കുട്ടികളുടെ കാര്യങ്ങളുണ്ടാവും, പിന്നെ വീട്ടിലെ കാര്യങ്ങളുണ്ടാവും, അതൊക്കെ മുടി അഴിച്ചിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മുടി എന്നിട്ട്
ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒക്കെ ഉണ്ടാവും വരും അല്ലേ. അപ്പൊ ഭയങ്കര അഴിച്ചിട്ടിട്ട് കുറച്ചും കൂടി ലോങ് ഹെയർ ആണെങ്കിൽ അത് അഴിച്ചിട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ ഈ വീട്ടിലെ അമ്മമാരാണെങ്കിൽ സാധാരണ ഇപ്പോ കോളേജ് കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിൽ അത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മുടിയൊക്കെ അഴിച്ചിട്ട് ഫാനിൽ ചോട്ടിലൊക്കെ ഇരുന്നിട്ട് ഉണക്കാം. അല്ലാത്തവരാണെങ്കിൽ അമ്മമാരൊക്കെ ആണെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണ് മുടി അഴിച്ചിട്ട് നടക്കുക എന്ന് പറയുന്നത്. പിന്നെ രാവിലെ കുളിക്കാതെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാം, എന്നിട്ട് മുടി നന്നായിട്ട് അഴിച്ചിട്ടിട്ട് ഉണക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വീക്കിൽ 2-3 ദിവസം കുളിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് പറയുന്നത്. അപ്പൊ മുടി നന്നായിട്ട് ഉണക്കാൻ ശ്രമിക്കുക. മുടി ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഈർപ്പമുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ താരനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഡാൻഡ്രഫ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വരും. പക്ഷെ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ തന്നെ വേണ്ടി വരും. എൻ്റെ ഒരു അനുഭവമാണ്, വർഷം തന്നെ വേണ്ടി വരും നമുക്ക് അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ മഴക്കാലത്ത് നമ്മൾ നന്നായിട്ട് മുടിയെ ഉണക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക, എങ്ങനെയെങ്കിലും ഉണക്കിയെടുക്കുക മുടി. അപ്പൊ നമുക്ക് പകുതി മഴക്കാലത്തുള്ള പകുതി പ്രശ്നങ്ങൾ നമുക്ക് മാറ്റി കിട്ടും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുടിയെ ഭയങ്കര ഡ്രൈ ആക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. ഭയങ്കര മുടി ഭയങ്കര ഡ്രൈ ആക്കാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഓയിലൊക്കെ എന്നും ഓയിൽ ചെയ്ത് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിൽ ഇപ്പോൾ ഈ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലവേദന അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും വെളിച്ചെണ്ണ ഒന്നും തലയോട്ടിൽ ഇടാനോ അല്ലെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര തലവേദന ഉള്ളവരുണ്ടാവും. എന്നിട്ട് വേഗം തന്നെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഷാംപൂട്ടി കഴുകുന്നവരുണ്ട്, അങ്ങനത്തെവർ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് ഈ എന്താ പറയുക, ഓയിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഷാംപു ഇട്ട് പെട്ടെന്ന് കഴുകി കളയും. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ നമ്മൾ മുടി ഭയങ്കര ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ, എല്ലാത്തവർക്കും കുഴപ്പമില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ഹെയർ സീറം ഒക്കെ ഉണ്ട്. അത് ഒരു 4 തുള്ളി നമ്മൾ മുടിക്കനുസരിച്ച് 3-4 തുള്ളി കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് മുടിയിൽ നമ്മൾ മുടിയിലെ എന്താ പറയുക, തലയോട്ടിലല്ലാതെ മുടിയിൽ ഹെയറിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് നമുക്ക് മാറി കിട്ടും. അപ്പോൾ എന്താ പറയുക, ഹെയർ സെറം എന്താണെന്ന് അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് എന്താണെന്നും അത് എങ്ങനെ യൂസ് ചെയ്യാമെന്നും അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഞാൻ കാര്യങ്ങൾ അതിൽ പറഞ്ഞുതരാം. ഒരുമിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, കാണുന്നവർക്ക് ബോറടിക്കും. എല്ലാവരും എന്താ പറയുക, പെട്ടെന്ന് കഴിയണം വിചാരിച്ചിട്ട് ഇരിക്കുന്നവരായിരിക്കും. അതൊന്നും കഴിയാത്തതെന്ന് വിചാരിച്ച് ഇരിക്കുന്നവരായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും അടുക്കില്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഡ്രൈ ആക്കാതെ ഇരിക്കുക, ഓയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഷാംപു ഇട്ട് കഴുകിയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെയർ സീറം നമുക്ക് മേടിക്കാൻ കിട്ടും, ഷോപ്പിൽ മേടിക്കാൻ കിട്ടും, അതിന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ കിട്ടും. അപ്പോൾ അതെടുത്തിട്ടും അതൊന്ന് നമുക്ക് മുടിയിൽ 3-4 തുള്ളി എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഡ്രൈനെസ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ മുടി പൊട്ടി പോകാനൊക്കെ ഭയങ്കര സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഡ്രൈനെസ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ സീറം യൂസ് ചെയ്യുന്നത്. ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് അപ്പോൾ ഹെയർ സീറം ഒന്നും വേണ്ട, ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മഴക്കാലത്ത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മുടി നല്ലോണം സേഫായിട്ട് കെട്ടി വെച്ചിട്ട് പോവുക പുറത്തേക്ക് പോകുമ്പോൾ. കാരണം അല്ലെങ്കിൽ മൊത്തം കെട്ടി വെച്ചിട്ട് പോകാൻ പറ്റാതെ എല്ലാവരും മുടി ഇങ്ങനെ മൊത്തം കെട്ടി വെച്ചിട്ടല്ലേ പോവുക. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ മഴക്കാലത്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മൊത്തം മുടി കെട്ടി വെച്ചിട്ടല്ലേ പോവുക, മുടി അഴിച്ചിട്ടിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ നമ്മൾ മഴത്തുള്ളി എങ്കിൽ മഴവെള്ളം മുടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, നല്ല മഴവെള്ളം എന്ന് പറയുന്നത് നമ്മൾ അന്തരീക്ഷത്തു നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ നല്ല വെള്ളം ഒന്നല്ലല്ലോ. അപ്പോൾ മുടിക്ക് അത് ഭയങ്കര നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് നല്ലവണ്ണം മുടി നനയുകയാണെങ്കിൽ, നല്ലവണ്ണം മുടി നനഞ്ഞിട്ട് അപ്പം തന്നെ ഫംഗ്ഷന് പോയി പുറത്തേക്ക് പോയി അപ്പം മുടി നല്ലവണ്ണം മഴവെള്ളം കൊണ്ട് മുടി നനയുകയാണെങ്കിൽ വന്നിട്ട് നന്നായിട്ട് മുടി നല്ല വെള്ളം വീട്ടിൽ നല്ല വെള്ളം എടുത്തിട്ട് മുടി നന്നായിട്ട് കഴുകുക, അത് ചെയ്യുക കേട്ടോ. അപ്പം മുടി ആ മഴവെള്ളം മുടിയിലേക്ക് എന്താ പറയുക, മുടിയിലേക്ക് ആവാൻ പാടില്ല. അപ്പോൾ 1-2 തുള്ളി അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട്
കഴുകുക, വീട്ടിൽ വന്നിട്ട് നന്നായിട്ട് കഴുകുക. അപ്പൊ മുടി പുറത്തേക്ക് പോകും, മഴയത്ത് പുറത്തേക്ക് പോകുമ്പോൾ മാക്സിമം കെട്ടി വെക്കാൻ നോക്കാം, അല്ലെങ്കിൽ കെട്ടി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ. മഴവെള്ളം തട്ടാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് കഴുകുക, അതും ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് നമ്മൾ ഹെയർ നന്നായിട്ട് മഴക്കാലത്ത് കുറച്ച് പുറത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ട് മുടഞ്ഞിട്ടൊക്കെ കെട്ടുകയാണെങ്കിൽ അങ്ങനെ ലൂസായിട്ട് കെട്ടി വെക്കുക. പിന്നെ നമ്മൾ കോമ്പ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി അകലുള്ള എന്താ പറയുക, പല്ലുകൾ അകലുള്ള കോമ്പായിരിക്കും യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഷാമ്പു ഇടുമ്പോൾ കുറച്ചും കൂടി അധികം വീര്യം കുറഞ്ഞിട്ടുള്ള ഷാമ്പു ഇടുക. മാക്സിമം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഷാമ്പു ഒക്കെ ഉണ്ട്, അപ്പോൾ അതിന് വീഡിയോ സ്കാൻ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ വീട്ടിലുണ്ടാക്കുന്ന ഷാമ്പു ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡയലി ചെയ്യുന്നവർ, ഡയലി ഷാമ്പു ഇടുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലാത്തവരാണെങ്കിലും വീട്ടിലൊക്കെ ഒരു തവണയൊക്കെ ഇടുന്നു എങ്കിൽ കുറച്ചും വീര്യം കുറഞ്ഞിട്ടുള്ള ഷാമ്പു ഇടുക. ഷാമ്പു ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ ഇടാൻ മറന്നു പോകരുത്. പിന്നെ ഷാമ്പു ഇടുമ്പോൾ നമ്മൾ നേരിട്ടിട്ട് ഷാമ്പു ഒരിക്കലും ഇടാൻ പാടില്ല, അത് അറിയുന്നവരായിരിക്കുമല്ലോ. എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഷാമ്പു ഇട്ടിട്ട് തല കഴുകുമ്പോൾ കുറച്ച് വെള്ളം എന്തിലെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഷാമ്പു ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തല മുടിയിൽ ഷാമ്പു ഇട്ട് കഴുകാൻ വേണ്ടിയിട്ട്. ചിലവർ കണ്ടിട്ടുണ്ട് നേരിട്ടിട്ട് ഷാമ്പു ജസ്റ്റ് എന്താ തലയും കൂടി നനയ്ക്കില്ല, തല ജസ്റ്റ് തല നനച്ചതിന് ശേഷമാണ് നമ്മൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ചിലവർ തല നനയ്ക്കുക, അത് പെട്ടെന്ന് തന്നെ ഷാമ്പു തലയിൽ നേരിട്ടിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴുകുകയാണ്. ഇപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, മുടിക്ക് ഭയങ്കര ഡാമേജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഷാമ്പു ഇട്ട് കഴുകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല ജസ്റ്റ് തലയൊന്ന് നനയ്ക്കുക, വെള്ളം എടുത്തിട്ട് തല നനച്ചതിന് ശേഷം പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഷാമ്പു ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തല ഷാമ്പു ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് പിന്നെ മുടീനെ സംരക്ഷിക്കേണ്ടത് നന്നായിട്ട് ഉറങ്ങുക, നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങണം. അതൊക്കെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള മുടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുടീനെ കുറിച്ചിട്ടുള്ള ഒരു മഴക്കാലത്തെ സംരക്ഷണം എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ നന്നായിട്ട് എന്താ പറയുക, മുടി ഉണക്കിയെടുക്കാൻ നോക്കുക മാക്സിമം. ഓക്കെ, അപ്പം ഇതാണ് മഴക്കാലത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ മുടിയുടെ കുറച്ച് കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി എന്താ പറയുക, ഷാമ്പു അതുപോലെ എണ്ണ, നമ്മൾ സിറം, അതൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്, അധികം പുറത്ത് പോയി മേടിക്കാതെ കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് മുടി എങ്ങനെ സംരക്ഷിക്കുന്ന വീഡിയോസൊക്കെ ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, വലിയ ലോങ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് കുറച്ച് കാര്യങ്ങൾക്കാണ്, എല്ലാവർക്കും സമയമില്ലാത്ത ആളുകളാണ് നമ്മൾ. അപ്പോൾ ഒരുപാട് നേരം വിരുന്നെത്തി കാണാനൊന്നും ആർക്കും ഒട്ടും ക്ഷമയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്നത്, അപ്പോൾ അത് ഫോളോ ചെയ്യുക. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മുടിയെ കുറിച്ചിട്ട് അറിയാനും അതേ മുടി അത്യാവശ്യം നന്നായിട്ട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ പറയുക, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഹെയറിൻ്റെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം, അല്ലെങ്കിൽ മുടി വളരാൻ വേണ്ടിയിട്ടോ ഡാൻഡ്രസ് പോകാൻ വേണ്ടിയിട്ടോ ഒരുപാട് കാര്യങ്ങളില്ലേ, അപ്പോൾ അതിന് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്ന് താല്പര്യം ഉള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മാക്സിമം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടാൻ, മുടിയെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. മുടിയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ മുടിക്കും ഒരുപാട് എന്താ പറയുക, ഡാമേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ കുഴപ്പമില്ലാതെ മുടി ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് മുടിയെ കുറിച്ചിട്ട് വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനത്തെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി താഴെ കമൻറ്റ് ചെയ്യുന്നവർക്ക്, കമൻറ്റ് ചെയ്യുന്നവർ ഞാൻ ഇതിലൊരു ഹായ് പറയുന്നതായിരിക്കട്ടെ ഇനി മുതൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഹെയറിൻ്റെ വീഡിയോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഹെയറിൻ്റെ വീഡിയോയിൽ ജംഷാദ് നൈസ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജംഷാദ് ഹായ് ജംഷാദ്, പിന്നെ കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയ എൻ്റെ ഒരു സിസ്റ്ററാണ്, അമ്മൂന്നാണ് വിളിക്കുക, ഹായ് അമ്മു. അപ്പം രണ്ട് പേർക്കും ബിഗ് ഹായ്, പിന്നെ എല്ലാവർക്കും ബിഗ് ഹായ് കേട്ടോ. രണ്ടു പേര് മാത്രം ബിഗ് ഹായ് എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. അപ്പം എല്ലാവർക്കും ഹായ്. അപ്പം നമ്മൾ ഇനി അടുത്ത നല്ല വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ ബൈ.